നമസ്കാരത്തിൽ ജമാഅത്ത് കളഞ്ഞിട്ട് വരുന്നവരെ കുറിച്ചായി പറയാൻ പോണത് ആ ആയത്തായത് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റഈസുൽ മുഫസ്സിരീൻ മുഫസ്സിരീങ്ങളുടെ നേതാവാണ് മുഫസ്സിരീങ്ങളുടെ നേതാവാണ് പരിശുദ്ധ ഖുർആനെ വിശാലമായി വിശദീകരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീനായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് മറുപടി പറയുന്നു ليس معنا الله تركوها بالكلية ولكن أخروها عن أوقاتها മനസ്സിലായോ ഇല്ല മനസ്സിലായില്ല ഒന്ന് വിശദീകരിച്ചിരണം ഈ അലാഹുഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതായത് ഒരു കൂട്ടർ ഇവർക്കൊക്കെ ശേഷം വരും ആ കൂട്ടർ നമസ്കാരത്തെ പാഴാക്കുന്നവരാണ് എന്ന് പറഞ്ഞ ഈ അലാഹുഹ എന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം തറക്കുഹ ബിൽ കുല്ലിയ പൂർണ്ണമായി നമസ്കാരം ഒഴിവാക്കി എന്നല്ല അർത്ഥം ബൽ മറിച്ച് അഖറുഹ അന്നൗഖാതിഹ സമയം പിന്തിവരൽ ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് ആ ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കാതെ പിന്തിവരുന്നവരെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയാ നമസ്കരിക്കുന്നവരെ നിങ്ങളുടെ കാര്യവും തീർന്നു നമസ്കരിക്കുന്ന സഹോദര നിങ്ങളുടെ കാര്യത്തെ കുറിച്ചാണ് ഈ പറയുന്നത് അബൂബക്കറിന്റെ വാക്കല്ല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അതിനെ ഒന്നുകൂടെ വിശദീകരിച്ചുകൊണ്ട് ഇമാം താബിഈ താബിഈങ്ങളുടെ നേതാവായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല നമുക്ക് റിപ്പോർട്ട് ചെയ്ത് വിശദീകരിച്ചിരുന്നു താബിഈങ്ങളുടെ നേതാവ് വിശദീകരിച്ചിരുന്നു എന്താണ് വഹുവ അല്ലാ യുസല്ലി ളുഹ്റ ഹത്താ യാതിയൽ അസർ വഹുവ അല്ലാ യുസല്ലി അസർ ഹത്താ യാതിയൽ മഗ്രിബ് وهو ألا يصلي المغرب حتى يأتي العشاء وهو ألا يصلي العشاء حتى تطلع الفجر وهو ألا يصلي الفجر حتى تطلع الشمس فمن مات وهو مصر على هذه الحالة ولم يتب وعده الله بغير طعمه خبيث وقاره بعيد طعمه خبيث وقاره بعيد ഭീഷണിപ്പെടുത്തുകയാണ് ആയത്തിലൂടെയും ഹദീസിലൂടെയും ഭീഷണിപ്പെടുത്തുകയാണ് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം വഹുവ അല്ലാ യുസല്ലി ളുഹ്റ ഹത്താ യാതിയൽ അസർ ളുഹറിന്റെ നമസ്കാരം അസറിന്റെ സമയമാകുന്നത് വരെ പിന്തിക്കുന്ന സഹോദര ളുഹറിന്റെ സമയം അവൽ വഖ്ത് നമസ്കരിക്കാതെ അസറിന്റെ സമയം വരെ പിന്തിച്ചുകൊണ്ട് കച്ചവടം ചെയ്ത് 3:45 ബാങ്ക് വിളിക്കുമ്പോൾ 3:30 വന്ന് മുഹർ നമസ്കരിച്ച് അതിക്രന്തുവായി നമുക്ക് ഇരിക്കുമ്പോൾ അസറിന്റെ ബാങ്ക് വിളിക്കും അതും കൂടെ ചേർത്ത് നമസ്കരിക്കുന്ന നമസ്കാരക്കാര നിന്റെ നമസ്കാരം വേണ്ട പോയി ഔട്ട് വഹു അല്ലാ യുസല്ലി അസറ ഹത്താ യാതിയൽ മഗ്രിബ് മഗ്രിബ് വരെ നമസ്കരിക്കാതെ കടയിൽ കച്ചവടം ചെയ്ത് അല്ലെങ്കിൽ കളിതമാശകളിൽ ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന സഹോദരൻ മഗ്രിബിന്റെ സമയമാകുമ്പോൾ കാമ ബാങ്ക് വിളിക്കാൻ കേവലം 5 മിനിറ്റ് മാത്രമുള്ളപ്പോൾ ഓടി വന്ന് ഒരു സാറ്റിസ്ഫൈ ഇല്ലാതെ ഒരു മനസ്സിന് സമാധാനം കിട്ടാതെ പെട്ടെന്ന് ഓടി വന്നവൻ നമസ്കരിക്കുന്നു അസറിന്റെ വഖത്ത് അങ്ങനെ കൈകെട്ടുമ്പോൾ മഗ്രിബിന്റെ ബാങ്ക് വിളിക്കുന്നു നിന്റെ നമസ്കാരവും പോയി അതേപോലെ മഗ്രിബിന്റെ നമസ്കാരം ഇഷാന്റെ അടുത്ത സമയം വരെ പിന്തിക്കുന്നു ഇഷാ നമസ്കാരമോ ഇല്ല പിന്നീട് അത് രാത്രി വീട്ടിൽ പോയിട്ട് കിടക്കുമ്പോ ഒരു ഒലോടുകൂടി കിടക്കുകയും ചെയ്യാം നമസ്കരിക്കുകയും ചെയ്യാം അപ്പൊ ഒലോടുകൂടി കിടന്ന കൂലിയായി നമസ്കരിച്ച കൂലിയായി പെണ്ണും പിള്ളെ അവിടെ അങ്ങനെ കടത്തിയിട്ട് പെണ്ണും പിള്ളയുടെ കട്ടിലെടുക്കൽ അള്ളാഹു അക്ബർ അവർക്ക് മയത്ത് നിസ്കാരവുമായി എന്റെ ഇഷാ നിസ്കാരവുമായി വീട്ടിൽ നല്ല സുഖം അങ്ങനെ അങ്ങോട്ട് തോന്നും അവിടെ നമസ്കരിക്കാം സുബഹി നമസ്കാരം നല്ല കിടന്നുറങ്ങുക എവിടെയോ സുഖത പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും സുബഹി നമസ്കാരം മുടക്കിയാല് അറിയാതെ ഉറങ്ങിപ്പോയാല് രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിസ്കരിക്കണേ എന്ന് പറഞ്ഞ ആ ഒരു ഹദീസ് എടുത്തു പിടിച്ചിട്ട് കൂർക്കം വലിച്ചുള്ള ഉറക്ക നേരം വെളുത്തിൽ സൂര്യൻ ഇങ്ങനെ അടിക്കുമ്പോ നമ്മുടെ പ്രശ്നഭാഗത്ത് ചൂടടിക്കുമ്പോ അല്ലോ 8 മണിയായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് പോയിട്ടൊരു നിസ്കാരമുണ്ട് അല്ലാഹുവേ ഈ നമസ്കാരം ഒന്നും അല്ലാഹ്ക്ക് വേണ്ട ഗൾഫിൽ പോയിട്ടുള്ളവർക്കറിയാം ഗൾഫിൽ കിടന്ന് നല്ല ഉറക്കമാണ് എന്നിട്ട് പറയുന്നത് 12 മണി വരെ നിന്ന് അത് ദുനിയാവിന്റെ ആവശ്യത്തിന് നീ 12 പറയുന്നത് തറാവിയിൽ വന്ന് 1 മണിക്കൂർ നിൽക്കാൻ പറഞ്ഞാൽ നീ നിൽക്കുവോ ഇല്ല നീ ദുനിയാവിന്റെ ആവശ്യം 1500 റിയാലിന് വേണ്ടിയിട്ടല്ലേ നീ 12 മണിക്കൂർ മക്കാലയിൽ നിന്നത് എന്നിട്ട് നീ അള്ളാഹുവിന്റെ അടുക്കൽ ന്യായം പറയുന്നു സുബഹി നമസ്കരിക്കാതെ കിടന്നിറങ്ങിയിട്ട് രാവിലെ 8 മണിക്ക് ഓഫീസിൽ പോകും 8 മണിക്ക് കടയിൽ പോകും അപ്പോ പാൻറ് ഷൂട്ടും ഒക്കെ ഇട്ടിട്ട് പെട്ടെന്ന് ഓടിച്ചിട്ട് സ്പീഡായിട്ട് അള്ളാഹുവിന്റെ 2 റക്അത്ത് നമസ്കാരം എന്നിട്ട് ഒരൊറ്റ പോകും അള്ളാഹു തആല എന്താ ഇവന് പ്രത്യേകം ഖുർആൻ ഇളക്കി കൊടുത്ത് ഇവന്റെ സുബഹിയൊക്കെ രാവിലെ 8 മണിക്ക് ഗൾഫ് ജോലിക്കാരുടെ സുബഹിയെല്ലാം 8 മണിക്കെന്ന് അള്ളാഹു ഒരു പ്രത്യേക ഒരു ആയത്ത് ഇറക്കി കൊടുത്തിട്ടുണ്ടോ സുഹൃത്തുക്കളെ എങ്കിൽ അമ്മക്കൊന്ന് ഉറങ്ങാനാണ്
എല്ലാവരും കൂസലില്ലാതെ വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിൽ പോയി സുഹൃത്തുക്കൾ മുറിക്കാത്ത നമസ്കരിക്കുന്നു. പള്ളിക്ക് പഞ്ഞമില്ല, പമ്പിന് പഞ്ഞമില്ല, ഈ രണ്ടു കാര്യത്തിനും പഞ്ഞമില്ലാത്ത ഗൾഫ്. തൊട്ടടുത്ത് പള്ളി കടന്നാലും പള്ളി പോയി നമസ്കരിക്കൂല, പള്ളി പോയി നമസ്കരിക്കൂല. എന്തിനാ പിന്നെ ഈ ഹദീസും ഖുർആനും? എന്തിനാ റസൂലുകളൊക്കെ പഠിപ്പിച്ചെന്നത്? എന്തിനൊക്കെ പഠിപ്പിച്ചെന്നത്? നമുക്ക് നേർച്ചപ്പെട്ടിട്ട് സൂക്ഷിച്ചു വെക്കാനാ. ഇതൊക്കെയല്ലേ പഠിപ്പിച്ച് മനസ്സിലായി കൊടുക്കേണ്ടത്? ഈ ഉമ്മൻ തന്റെ മനസ്സിലാക്കാത്തത്? ബാങ്ക് വിളിക്കുമ്പോൾ ഒന്നര സഫ ആള് മാത്രം, ബാക്കി മുഴുവൻ മക്കളും ഇവിടെ കളിച്ചും ചിരിയിലും രസിച്ചുകൊണ്ടിരിക്കുക. എന്റെ സമുദായമേ, നിങ്ങൾ സ്വർഗത്തിൽ പോകാൻ വേണ്ടിട്ടുള്ള റസൂലുള്ള ഈ ത്യാഗം സഹിച്ച് നിങ്ങളോട് പറഞ്ഞു തരാൻ പറയുന്നത്, ഒന്ന് മനസ്സിലാക്ക്. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ ഇങ്ങനെ നമസ്കരിച്ചാൽ ഈ അവസ്ഥയിലെങ്ങാനും നമസ്കരിച്ചുകൊണ്ട് അവൻ മരിച്ചുപോയാൽ അവൻ തൗബ ചെയ്തില്ല, പശ്ചാത്തപിച്ചില്ല, പടച്ചവനെ എനിക്ക് അബദ്ധം പറ്റിപ്പോയതാണ്, ഞാൻ അറിയാതെ നമസ്കരിച്ചു പോയതാണ്, അള്ളാഹുവേ നീ പുറത്തു തരണമെന്ന് തൗബ ചെയ്യാതെ ഇതേ അവസ്ഥയിലെങ്ങാണ് മരിച്ചുപോയാൽ എന്ന് പറയുന്ന നരകത്തിലെ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതാണ് അള്ളാഹോടെ പറഞ്ഞത്, സ്വാലിഹായ അമൽ ചെയ്ത് തൗബ ചെയ്തവർക്ക് ഈ ഭാഗം പ്രശ്നമല്ല. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്തോ പ്രശ്നമില്ല, ഇല്ലെങ്കിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുന്ന എവിടെ എവിടെ? വഅദഹുല്ലാഹു ബിഗൈ ഗൈ ഗൈയെ കുറിച്ച് ഒന്ന് വിശദീകരിച്ചു കൊടുക്കണ്ടേ? തഅമുഹു ഖബീഫ്, നാറ്റം ദുർനാറ്റമാണ്, നാറ്റം ദുർനാറ്റമാണ്. വഖറുഹു ബഈദ്, അതിന്റെ ആഴം ഭയങ്കരമാണ്. ഒരു ദിവസം സഹാബാക്കൾ നബിയോടൊപ്പം മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ ഇരിക്കുകയാണ്. കുന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഞങ്ങളൊരു ഘോര ശബ്ദം കേൾക്കുകയുണ്ടായി. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ചോദിക്കുകയാണ്, അതദറൂന മാഹാദാ, ഇതെന്തെന്നറിയുമോ സഹാബത്തെ? അതദറൂന മാഹാദാ, ഇതെന്തെന്നറിയ സഹാബത്തെ? എന്ന് നബിതങ്ങളോട്, നബിതങ്ങളുടെ സഹാബാക്കളോട് ചോദിക്കുമ്പോ കാലോ സഹാബാക്കൾ പറയുന്നു, അല്ലാഹു റസൂലുഹു അല, അല്ലാഹും റസൂലും അല്ലാതെ മറ്റാർക്കും അറിയില്ല ഹബീബല്ലാ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശദീകരിക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബിതങ്ങൾ പറയുകയാണ്, ഹാദാ ഹജർ, ഹാദാ ഹജർ, ഇതൊരു കല്ലാണ് സഹാബത്തെ. അർസലഹു അല്ലാഹു മിൻ സബഈന, അർസലഹു അല്ലാഹു മുൻദു സബഈന ഖരീഫ, 70 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു ഇത് നരകത്തിലേക്ക് എറിഞ്ഞ ഒരു കല്ലാണ്. ഫൽ ആന ഹീനന്തഹ ഇലാ ഖൈഹ, ഇപ്പോഴാണ് അത് ഖബറിന്റെ ആഴത്തിൽ വന്നു വീണത്. ആ ശബ്ദമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. 70 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം എന്ന് പറയുന്നത് 1000 വർഷമാണ്. 70,000 വർഷം നമ്മുടെ കണക്ക് പ്രകാരം അള്ളാഹു ഒരു കല്ലിട്ട് അതിന്റെ ശബ്ദം റസൂലിനെ കേൾപ്പിച്ച്, സഹാബത്തിനെ കേൾപ്പിച്ച്, ഈ കരുനാഗപ്പള്ളി തെക്കേ പള്ളിയുടെ മുറ്റത്തിരിക്കുന്ന നിങ്ങളെയും കേൾപ്പിച്ചു കഴിഞ്ഞു. ഇതാണ് ഖബറിൽ, ഇതാണ് നരകത്തിന്റെ ആഴം. 70 ഒരു ദിവസം, ഒരു ദിവസം അവിടുത്തെ, ഇവിടുത്തെ 1000 വർഷം. വൈന യൗമൻ ഇൻദ റബ്ബിക അൽഫ സനത്ത് മിമ്മാ തഉദ്ദൂൻ, അവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ എണ്ണുന്ന 1000 വർഷമാണ്. അങ്ങനെ 70,000 വർഷമായി ആ കല്ല് നരകത്തിന്റെ അടിത്തട്ടിൽ വന്ന് വീണിട്ട്. നാറ്റമോ, നരകത്തിന്റെ നാറ്റമോ? ഇതൊക്കെ പഠിപ്പിച്ച് തരല്ലേ, ഇത് വിശ്വസിക്കലാണല്ലോ മോമിനികളുടെ ജോലി. അതാണല്ലോ ആദ്യമേ ഞാൻ നേരത്തെ ഓതിയത്, അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, ഇതൊക്കെ വിശ്വസിക്കലാണ് മുഅ്മിനീങ്ങളുടെ ജോലി. അല്ല ഒരുത്തിനെ കൊണ്ടൊന്ന് മൂക്കിൽ മണപ്പിച്ചിട്ട് ഒരുത്തിനെ കൊണ്ടുവന്ന് കബറിനകത്ത് ഒന്ന് കാണിച്ചു കൊടുത്തവന്റെ ആഴം കണ്ടോ, ഇങ്ങനെയൊന്നും ആർക്കും കാണണ്ട. ഇന്നല്ലദീന യഖ്ഷൗന റബ്ബഹും ബിൽ ഗൈബ്, അദൃശ്യത്തിൽ വിശ്വസിക്കണം, അങ്ങനെ വിശ്വസിക്കണം, അവർക്ക് മാത്രമാണ്. ലഹും മഗ്ഫിറത്തു വഅജ്റുൻ കബീർ വഅജ്റുൻ കരീം, അവർക്ക് മാത്രമാണ് മാന്യമായ മാപ്പുള്ളത്. ഈ
അദൃശ്യത്തെ കൊണ്ട് വിശ്വസിക്കണം. മുസ്ലിം സമുദായം നിങ്ങൾ വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. നല്ല പഠിപ്പിക്കുകയാണ്, ഇല്ല മരിക്കാറായി കിടക്കുമ്പോഴാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഫലം യകുയൻഫഉ ഈമാനുഹും, അവരുടെ ഈമാൻ എനിക്ക് ആവശ്യമേ ഇല്ല. അല്ലാഹ് തട്ടിക്കളഞ്ഞു, ചാവാറായി കിടക്കുകയാണ്. അതുവരയ്ക്ക് അതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. തീരാറായപ്പോ ഇബാദത്ത് തഖ്വ നമ്മുടെ തൗബ, അല്ലാഹു പറയണം ആ സമയത്ത് തൗബ എനിക്ക് വേണ്ട, ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിലോ. അപ്പൊ ഇതിന്റെ മാറ്റം കൂടെ ഒന്ന് മനസ്സിലാക്കുക. അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അദ്ദേഹം പറയാണ് ലൗ അന്ന റജുലൻ മിൻ അഹ്ലിൽ നാർ, നരകവാസിയായ ഒരു വ്യക്തി, ഉഖരിജ ഇല ദുനിയാ, ദുനിയാവിലേക്ക് അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് കൊണ്ടുവന്നാൽ, ലമാത അഹ്ലു ദുനിയാ, ദുനിയാവിലുള്ള സകല മാനവരും ചത്തുപോകും, മിൻ ബഹ്ഷതി മൽവരി, അവന്റെ വിരൂപം കണ്ടുകൊണ്ട്, അവന്റെ വികൃതമായ വേഷം കണ്ടുകൊണ്ട്, വനത്തിനിരീഹി, അവന്റെ ദുർമാറ്റം സഹിക്കവയ്യാതെ, ലമാതാഹിലു ദുനിയാ, ദുനിയാവിലുള്ള സകല മാനവരും ചത്തുപോകും അത്രേ. സുമ്മ ബക്കാ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് ഇത് കേട്ട മാത്രയിൽ പൊട്ടിക്കരഞ്ഞു, ബുക്കാൻ ശദീദ, പൊട്ടിക്കരഞ്ഞുപോയി അബ്ദുല്ലാഹി ഇബ്നു അംർ. ഇത് കേട്ട മാത്രയിൽ ഒരു വ്യക്തി എങ്ങാനും നരകത്തിൽ നിന്ന് ഈ ദുനിയാവിലേക്ക് കൊണ്ടുവരപ്പെട്ടാൽ ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും നശിച്ചു പോവുകയും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ചത്തുപോവുകയും ചെയ്യുമെന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്. ഒരു കള്ളം പോലും പറയാത്ത പ്രവാചകന്മാരാണ് ഈ റിപ്പോർട്ട് നമുക്ക് അറിയിച്ചു തന്നത്. നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത കാര്യം ഇപ്പൊ മനസ്സിലായോ? ഇതിന്റെ ആഴവും മാറ്റവും ആരെ അതിൽ പ്രവേശിപ്പിക്കുക ഒന്നുകൂടെ കേട്ടോ. നമസ്കാരക്കാരല്ല, നമസ്കാരത്തിൽ ജമാഅത്ത് കളഞ്ഞ് വീട്ടില് നമസ്കരിക്കുന്നവരെ ജമാഅത്ത് നമസ്കാരം പിന്തി വരുന്നവരെ, നിങ്ങൾക്കുള്ള ശിക്ഷയാണ് ഈ പറഞ്ഞത്. പറ്റി ഉണ്ടെങ്കിൽ ഒന്ന് കേട്ട് മനസ്സിലാക്കും. അൽഹംദുലില്ലാഹ്, അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളിവിടെ 3-4-5 ദിവസം അത് പ്രഭാഷണം നടത്തി നമ്മൾ എഴുന്നേറ്റ് പോകുമ്പോൾ അൽഹംദുലില്ലാ നമുക്ക് തിരി കിട്ടി അമൽ ചെയ്യാൻ എന്നുള്ള ആ നല്ല നീയത്തോടെ പോകാൻ. അല്ല മുസ്ലിയാരുടെ പ്രസംഗമൊന്നും ആരും വിലയിരുത്തണ്ട, ആരും മുസ്ലിയാർ അങ്ങനെയുണ്ട് ഇന്നലത്തെ പ്രസംഗം പിന്നെ ഞാൻ തങ്ങളെ, അതൊന്നും ഇവിടെ നമുക്ക് ആവശ്യമില്ല. അള്ളാഹു റസൂലും പറഞ്ഞത് ഈ അറിവില്ലാത്ത സാധുക്കൾ മനസ്സിലാക്കുക, കിതാബുകളുടെയും ഹദീസിന്റെ അകത്തും അങ്ങനെ ഇരിക്കുക, അട്ടിയടിക്കി വെച്ചിരിക്കുകയാണ്. ഇതൊന്നും മനസ്സിലാകുന്നില്ല ഈ ഉമ്മത്തിന്. ഇത് പറഞ്ഞു കൊടുത്താലല്ലേ നാളെ മുതലെങ്കിലും ഈ ഷഅബാൻ തൗബയുടെ മാസത്തിൽ പള്ളിയുമായി ബന്ധപ്പെടാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാകും. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അതിനാണ് ഈ ഹദീസ് ആയത്തുകൾ മുദ്രിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. പഠിച്ചവൻ അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളൊക്കെ മഗ്രിബിൽ ഓതുന്ന ഒരു ചെറിയ സൂറത്ത്, بسم الله الرحمن الرحيم, أرأيت الذي يكذب بالدين, فذلك الذي يدعو اليتيم, ولا يحض على طعام المسكين, فويل للمصلين, فويل الذين هم عن صلاتهم ساهون. ഈ ആയത്തിലൂടെ മഗ്രിബ് നമസ്കാരത്തിൽ ഉസ്താദുമാർ ഓതുമ്പോൾ, ഇമാമിങ്ങൾ നിന്ന് നമസ്കരിക്കുമ്പോൾ അവർ ഓതുമ്പോൾ നമ്മൾ കേൾക്കുന്ന സൂറത്താണ്, ആയത്താണ്. ഇതിലെ ഒരു സൂക്തമാണിത്, നമസ്കരിക്കുന്ന സഹോദര, എന്റെ സഹോദരി, നിനക്ക് വൈല് എന്ന് പറയുന്ന ഒരു ചെരുവെന്ന് പറയുന്ന ഭയങ്കരമായ നരകമുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയപാടെ സഹാബക്കളാകെ ഞെട്ടിപ്പോയി. നമസ്കരിക്കുന്നവർക്ക് നരകമോ നബിയെ, നമസ്കരിക്കുന്നവർക്ക് നരകമോ നബിയെ. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനില്ലദീന ഹും അൻ സ്വലാതിഹിം സാഹൂൻ, വൈലുല്ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാതിഹിം സാഹൂൻ എന്ന് പറഞ്ഞ ഈ ആയത്ത് നബിയെ ആരെക്കുറിച്ച് ഇറങ്ങിയതാണ്, എന്തിന്റെ പേരിൽ ഇറങ്ങിയതാണ് എന്ന് സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട പ്രവാചകരോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹാദാ
لمن يدرب نبيدي رنيا دان يوخرها نوقاتها نمسكارة تبندي برن نبرك بندي رنيا دان هذا أنا لو ساهون على سر على سر على سر لغاني كندور نورني على جماعة تسكري كم ده ما كو بيننا سكري يا سامي عند بوستاد ريبوند ما كو ما بيننا لغور الإمام تيجي ما كو بيننا سكري كم نمسكارة تنا على سر دا أنا تونا ما مسكري كندا الله ورني عندا منك مسكري كم برتير سامي نهار بري دروند إن الصلاة كانت على المؤمنين كتابا موقوتا كرتيماي منك نمسكري كندا الله سامي يوم يا نيرناي جي مدرند نيندا إشتتنا الله بوي نمسكري كندا الله بريان يا أنا الله كيتو الله بريان نيندا إشتتنا الله نمسكري كندا يا أنا سامي نهار بري دروند أسامي تونا مسكري كندا إذا رسول الله بري وسني كريش ده فويل للمصلين الذين هم عن صلاتهم ساهون لما تهاونوا بالصلاة نمسكارم وند കളിക്കുന്നവർ നമസ്കാരത്തെ അലംഭാവത്തോടെ അലസതയോടെ അവജ്ഞയോടെ കൂടി കാണുന്നവർ അവരെക്കുറിച്ചാണ് ഇത് പറഞ്ഞത് മാത്രമല്ല സമ്മാഹും മുസല്ലീൻ നബി തങ്ങൾ പറയാണ് അവരുടെ പേര് മുസല്ലീൻ നമസ്കരിക്കുന്നവർ എന്നാണ് അവരുടെ പേരും നമസ്കരിക്കുന്നവർ എന്നാണ് വാദഹുല്ലാഹു ബിവൈൽ അല്ലാഹു ഇവർക്കാണ് ഈ വൈൽ എന്ന് പറയുന്ന നരകം റസൂലുള്ള വിശദീകരിച്ചു കൊടുക്കാണ് വഹുവ വാദിൻ ഫീ ജഹന്നം നരകത്തിലെ ഒരു വലിയ ചെരുവാണത് ഒരു വലിയ ചെരുവാണത് ലോ സുയ്യറത്ത് ജിബാല ദുനിയ ദുനിയാവിലെ പർവ്വതങ്ങൾ അങ്ങാനും കെട്ടി വലിച്ച് അതിനകത്തുകൂടെ വലിച്ചു കൊണ്ടുപോയാൽ ലോ സുയ്യറത്ത് ജിബാല ദുനിയ ദുനിയാവിലെ പർവ്വതങ്ങളെ ആ വൈൽ എന്ന് പറയുന്ന നരകത്തിലേക്ക് ഏത് വൈല് നമസ്കാരത്തെ പിന്തിച്ച് നമസ്കരിക്കുന്ന നമസ്കാരക്കാരർക്ക് വേണ്ടി അള്ളാഹു തയ്യാറാക്കി വൈൽ എന്ന നരകത്തിലേക്ക് ഈ പർവ്വത സാലിക്കളെ വലിച്ചു കൊണ്ടുപോയാൽ لذابت من شدة حرها انا رغبت ان تشود ان تكاري نتال اي فرود ان ملقونم دولي غلائي بوغم بسم ماي بوغم ادلام ادل تيرن الليج بوغم محمد مصطفى صلى الله عليه وسلم ارك اخروها عن نوقاتها جماعة نمسكارا كرنج نمسكارة بندي برن سخودرا نعوذ بالله الله قاتل شكما راغتے الله قاتل شكما راغتے جماعة نمسكارة تبندي برنا بر نمسكاري كاتا رو داريو نمسكاري كاتا برنا كاريو يعني ينغن پرأيو ينغن پرأيو قال النبي صلى الله عليه وسلم لأصحابه تند صحابا کلوڑ صحابا کلوڑ رجب سم الله عند رسول ابن غند دعا چئي غيان اللهم لا تدع فينا شقيا ولا محروما رسول الله يدعى يان سيجر اكوى اللي سهرته رسول الله دعا سيجر اكوى اللي اي پرشد ما يشعبان اند ابسان الترابلان اللو الله دا رسول بلچد مسلم لوگم صحابتنا بلچد برانيو احضر الممبر ممبر اند رگلے کوڑی ورين ممبر اند رگلے کوڑی ورين ان رسول الله بلچو يلا صحابا قل ممبر اند رگلے کوڑی اتی فحضرنا ننگل ممبر اند رگلے کوڑی فلما ارتقى النبي صلى الله عليه وسلم درجه ودامت പടിയിലേക്ക് رسول الله قال എടുത്തു വെച്ചപ്പോൾ قال رسول الله പറഞ്ഞു آمين فلما ارتقى النبي صلى الله عليه وسلم درجه ثانيه രണ്ടാമത്തെ പടിയിലേക്ക് قال എടുത്തു വെച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് آمين فلما ارتقى النبي صلى الله عليه وسلم درجه ثالثه മൂന്നാമത്തെ പടിയിലേക്ക് قال എടുത്തു വെച്ചു رسول الله പറയുകയാണ് آمين فلما نزل من المنبر منبر لما رسول الله താഴേക്ക് ഇറങ്ങി സഹാബാക്കൾ ചോദിക്കുകയാണ് يا رسول الله لقد سمعنا منك اليوم شيئا ما كنا نسمعه قبل നബിയേ എത്രയോ പ്രാവശ്യം അങ്ങയോടൊപ്പം ഈ മിമ്പറിന്റെ ഓരത്ത് ഞങ്ങൾ തടിച്ചു കൂടിയവരാണ് അങ്ങ് മിമ്പറിലേക്ക് കയറാറുണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം മിമ്പറിൽ കയറിയപ്പോൾ ഓരോ പടിയിലും കയറി ആമീൻ 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 എന്ന് പറഞ്ഞല്ലോ ഷബാനിന്റെ അവസാന തരാവുകളാണല്ലോ رسول رامي برنج دندن مريان الله آبش ما يبوي صحابة كلك بهمان فتح برباد غنب شديق رچ وڑك غيان يا صحابة إن جبرائيل قد عرض لي جبريل ينن بلچ وند ون ممبر لك تيرام برنجو ممبر لك تير يتت دعا چيدا لا دعا قبولية تان ينن دند تلوان سهودرا ورباد ورباد سمبغن لند نعم
വിശദീകരിക്കുന്നില്ല, സമയമില്ല. ജിബ്രീൽ എന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് എന്നെ വിളിച്ച് എന്നെ ക്ഷണിച്ച് മിമ്പറിന്റെ അരികിലേക്ക് കൊണ്ടുപോയി. ആ മിമ്പറിന്റെ പടിയിൽ കയറി നിന്നുകൊണ്ട് ആദ്യമായി ജിബ്രീൽ എന്റെ ഉമ്മത്തിന് എതിരെ പ്രാർത്ഥിക്കുകയാണ്. സഹാബത്തെ, ഫലം യുഗ്ഫറു ലഹു ഫുൽത്വാമീൻ. പരിശുദ്ധമായ റമദാൻ സമാഗതമാകാൻ പോകുന്നു. ഷഅബാനിന്റെ രാവുകളിലാണ്, ഷഅബാനിന്റെ രാപ്പാലുകളെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതേപോലെ ഒരു ഷഅബാൻ മാസത്തിന്റെ അവസാനത്തെ രാവിലാണ് പരിശുദ്ധ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ സഹാബാക്കളെ അഭിസംബോധന ചെയ്ത് റസൂലുള്ള പറഞ്ഞത്, പരിശുദ്ധ റമദാൻ സമാഗതമാകട്ടെ, ഒരുവന്റെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അവന്റെ മേൽ അല്ലാഹുവിന് ശാപമുണ്ടാകട്ടെ, കോപമുണ്ടാകട്ടെ, അവൻ സ്വർഗത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ എന്ന് ദുആ ചെയ്തപ്പോൾ സഹാബത്തെ ഗത്യന്തരമില്ലാതെ കുൽത്തു ഞാൻ പറഞ്ഞുപോയി, ആമീൻ. ഈ ദുആ ഒന്ന് സ്വീകരിക്കണേ എന്റെ റബ്ബേ. ലോകയ ഗുരുവിന്റെ പ്രാർത്ഥനയാണ്, ആ ഹബീബിന്റെ ദുആയാണ്. ആ ഹബീബ് കരങ്ങൾ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചാൽ ആ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടാത്ത ഒരു ദിവസമുണ്ടോ? ഒരു സമയമുണ്ടോ? ഒരു നിമിഷമുണ്ടോ? ആ റസൂലിന്റെ ദുആയ്ക്ക് ഇജാബത്ത് അല്ലാഹു നൽകിയെങ്കിൽ സുഹൃത്തെ, ആ റസൂൽ രണ്ടാമത്തെ പടിയിലേക്ക് കയറിയപ്പോൾ ജിബ്രീൽ വന്നുകൊണ്ട് പറയുന്നു, ബൗദമന്തു കീർത്ത ഇന്ദോ ഫലം സല്ലി അലൈ നബിയെ, അങ്ങയുടെ പേര് കേട്ടിട്ട് അങ്ങയുടെ മേൽ സലാത്ത് ചെല്ലാത്തവരും അല്ലാന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ സഹാബത്തെ കുൽത്ത് ഞാൻ പറഞ്ഞുപോയി, ആമീൻ. പടച്ചവനെ നീ ഇത് സ്വീകരിക്കണേ. ആരാണ് മദീനയുടെ പൂമണവാളനാണ്? ആരാണ് മദീനയുടെ പൂമണവാളനാണ്? ആമിര അബ്ദുള്ളയുടെ പൊന്നോമനയാണ്, ജിബ്രീലിന്റെ സതീർത്ഥനാണ്, ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പ്രാർത്ഥനയാണ്, അവിടുത്തെ ഇജാബത്താണ്, അവിടുന്ന് പറയുന്ന ആമീനാണ്. മൂന്നാമത്തെ പടിയിലേക്ക് ഞാൻ കാലെടുത്തു വെച്ചപ്പോൾ ജിബ്രീൽ വന്നുകൊണ്ട് പറഞ്ഞു, ആർക്കെങ്കിലും വന്നി വയോധികരായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് കിഴവനോ കിഴവിയോ ആയ കിഴവനോ കിഴവിയോ ആയ വൃദ്ധകളായ വൃദ്ധന്മാരായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് ആ മാതാപിതാക്കളെ സംരക്ഷിക്കാത്തതിന്റെ പേരിൽ ആർക്കെങ്കിലും നരകത്തിലേക്ക് പോകേണ്ടി വന്നാൽ അവനും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരം പ്രാപിക്കട്ടെ എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോൾ ഫുൽത്ത് ഞാൻ പറഞ്ഞുപോയി, ആമീൻ. അടച്ച തമ്പുരാനെ, നിന്റെ കാരുണ്യം നിഷേധിക്കപ്പെട്ടവർ, നിന്റെ കാരുണ്യം നിഷേധിക്കപ്പെട്ടവർ, നിന്റെ അനുഗ്രഹം നിഷേധിക്കപ്പെട്ടവർ, നിന്റെ മഗ്ഫിറത്ത് നിഷേധിക്കപ്പെട്ടവർ, അല്ലാഹുവേ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ, ഞങ്ങളുടെ സഹപ്പ്, ഞങ്ങളുടെ പ്രവർത്തനത്തിൽ, ഞങ്ങളുടെ ഇടയിൽ നീ അവരെ ജീവിക്കാൻ അനുവദിക്കല്ലേ അല്ലാ. എന്നിട്ട് ഖാലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, മനുഷ്യ സഹാബത്തെ, ആരാണ് ഞാൻ ഈ കൂട്ടത്തിൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തല്ലേ എന്ന് പറഞ്ഞത് ആരാണ് എന്ന് റസൂലുള്ള നബി തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുന്നു. ആരാണെന്നറിയുമോ? ഖുൽനാ, ഖാലു, അവർ പറഞ്ഞു, ലാ യാ റസൂലല്ലാഹ്, അറിയില്ല നബിയേ, അറിയില്ല നബിയേ. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആ കൂട്ടർ താരിഖു സലാ, നമസ്കാരം ഒഴിവാക്കിയവർ. റസൂലുള്ള ദുആ ചെയ്ത ഈ കൂട്ടരെ ഞങ്ങളുടെ കൂട്ടത്തിൽ നീ വെച്ച് പൊറപ്പിക്കല്ല അല്ലാ. നബിതങ്ങൾ മദീനാപ്പള്ളിയുടെ മിമ്പറിന്റെ അടുത്തിരുന്ന് ദുആ ചെയ്ത ദുആയാണ്. അവരാണ് ഷഖിയും മഹറും. ഓരോ പള്ളികളിലും ദുആ ചെയ്യാറുണ്ട്. ഇത് റസൂലുള്ള ചെയ്തത് ആരെ കുറിച്ച്? നമസ്കാരവുമായി ബന്ധമില്ലാത്തവർ. എന്നിട്ട് റസൂലുള്ള വീണ്ടും പറയാണ്, അന്നഹു മൈ യസ്വദ് അവ്വലു മൈ യസ്വദ് വുജൂഹു താരിഖി സലാ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആദ്യമായി മുഖം വിവർണമാകുന്നത്, മുഖം കറുക്കുന്നത്, കറുത്ത് കരിച്ച് കരിവാളിച്ചു പോകുന്നത് ആരുടെ എന്നറിയുമോ? സഹാബത്തെ, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, താരിഖി സലാ, നമസ്കാരം ഒഴിവാക്കിയവരുടെ മുഖം നാളെ കറുത്ത് കരിവാളിച്ചു പോകും ഖിയാമത്തിന്റെ നാളിൽ. തീർന്നില്ല, വീണ്ടും റസൂലുള്ള പഠിപ്പിക്കുകയാണ്,
وإن في جهنم واديا نرغتل ഒരു പ്രത്യേകമായ ചെരുവുണ്ട് يقال له يقال لها لملم അതിന് لملم എന്നാണ് പേര് പറയുന്നത് فيه حيات അതിൽ ഒരുപാട് പാമ്പുകളുണ്ട് ഒരുപാട് പാമ്പുകളുണ്ട് ഫാഹ പാമ്പിന്റെ كل حيات ثقل رقبة البعير ഓരോ പാമ്പിന്റെയും വണ്ണം ثقل رقبة البعير ഒട്ടകത്തിന്റെ കഴുത്ത് പോലെ വണ്ണിച്ചതാണ് فقولها ها പാമ്പിന്റെ നീളം مسيرة الشهر ഒരു മാസം വഴുദൂരമാണ് വഴുദൂരമാണ് തൽസഹു താരിക സലാ നമസ്കാരം ഇല്ലാത്തവനെ അതിങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും അതിങ്ങനെ നക്കിക്കൊണ്ടിരിക്കും ഫയലി ഫീ സുമ്മിയ യലി സുമുഹ ഫീ ജിസ്മിഹി അവന്റെ ശരീരത്തിലൂടെ ആ വിഷം ഇങ്ങനെ ഇറങ്ങുമ്പോൾ സബഈന ഖരീഫ 70 വർഷക്കാലത്തോളം അവന്റെ ശരീരത്തിൽ അതിന്റെ വിഷം ഇങ്ങനെ തിളച്ചുകൊണ്ട് അവനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും ഭൂമിക്കടിയിലേക്ക് അവൻ താഴ്ന്നു നിലവിളിക്കും സുമ്മയ തഹറാ ലഹ്മുഹു പിന്നീട് കുറേശ്ശെ കുറേശ്ശെ അവന്റെ ശരീരത്തിന്റെ ഒട്ടിച്ചേർന്നിരിക്കുന്ന മാംസതലങ്ങളെല്ലാം അടർന്നടർന്ന് വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ആരെക്കുറിച്ചാണ് അവന്റെ മുഖമാണ് നാളെ വിവരണമായിരിക്കുന്നത് അവന്റെ മുഖം വിരൂപമായിരിക്കും കറുത്ത് കരുവാളിച്ചിരിക്കും അവന് രക്ഷയില്ല രക്ഷയില്ല അവന് രക്ഷയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് വരികയാണ് ഇന്ന ഇംറാത്തൻ മിൻ ബനി ഇസ്രായീല ബനു ഇസ്രായേലിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് ജാതില മൂസാ അലൈഹിസ്സലാം മൂസാ നബിയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് മൂസാ നബിയോട് പറയുകയാണ് യാ റസൂലല്ലാ അല്ലയോ പ്രവാചകനേ ഖദ് അദ്നബ്തു ദൻബൻ ഞാനൊരു തെറ്റ് ചെയ്തു പോയി അലീമ അത് വലിയ തെറ്റായി പോയി അതുകൊണ്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എനിക്ക് വേണ്ടി ഫദൂലി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അയ്യഗ്ഫറലി വയതൂബ അലയ്യ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്റെ ഈ പശ്ചാത്താപം സ്വീകരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വതുബ്തു ഇലല്ലാ ഞാൻ അല്ലാഹുവിന്റെ അടുക്കൽ തൗബ ചെയ്ത കാര്യമാണ് അതുകൊണ്ട് പ്രവാചകരെ അങ്ങോടെ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒരു സഹോദരി വന്ന് മൂസാ നബിയെ സമീപിച്ചു കൊണ്ട് പറയുമ്പോൾ ഖാല മൂസാ അലൈഹിസ്സലാം ലഹ അവളോട് മൂസാ നബി ചോദിച്ചു വമാ ദംബുകി എന്താണ് നിന്റെ പാപം നീ ഇത്രയും വലിയ പാപം ചെയ്തു തൗബ ചെയ്തല്ലോ എന്താ പാപം അവൾ പറയുകയാണ് സനയത്തു ഞാൻ വ്യഭിചരിച്ചു വലത്തു വലതൻ ഒരു കുട്ടിയെ അതിലൂടെ പ്രസവിക്കുകയുണ്ടായി ഞാൻ അവനെ കൊന്നുകളഞ്ഞു ഖാല മൂസാ അലൈഹിസ്സലാം കേട്ട മാത്രയിൽ മൂസാ നബി പറഞ്ഞു ഉഖ്റുജി 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 ഇറങ്ങി പോടി പെണ്ണെ എന്റെ മുന്നിൽ നിന്ന് ലാ തൻസിലു നാറു മിനസ്സമായി ഫതുഹിഫുനാ നീ ചെയ്ത ഈ കൊടും അപരാധത്തിന്റെ പേരിൽ ആകാശത്തു നിന്ന് തീ കട്ടയെങ്ങാനും ഇറങ്ങി വന്നുകൊണ്ട് നിന്റെ ഈ പാപത്തിന്റെ പേരിൽ ഞങ്ങളെ അല്ലാഹു കത്തിച്ച് കളയാതിരിക്കട്ടെ ഫഖറജത് മുൻകസിറത്തൽ ഖൽബ് വളരെ വിഷമിച്ച് ദുഃഖിച്ച് പ്രയാസപ്പെട്ട് പൊട്ടിപ്പോയ ഹൃദയവുമായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദർബാറിൽ നിന്ന് ആ സഹോദരി അങ്ങനെ മടങ്ങിപ്പോവുകയാണ് അതാ വരുന്നു നസലല്ലമീൻ മലക്ക് ജബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ എന്ന മാലാഖ ഇറങ്ങി വന്നുകൊണ്ട് പറയുകയാണ് അല്ലാഹു യഖൂലു ലക് ഏയ് മൂസാ നിന്നോട് അല്ലാഹു ചോദിക്കുകയാണ് ഏയ് മൂസാ അല്ലാഹു നിന്നോട് ചോദിക്കുകയാണ് നിന്നോട് ചോദിക്കുകയാണ് എന്തിനാണ് ഒരു പെണ്ണിനെ നിന്റെ അടുക്കലേക്ക് വന്ന നിന്റെ അടുക്കലേക്ക് വന്ന പെണ്ണിനെ തൗബ ചെയ്ത പെണ്ണിനെ പശ്ചാത്തപിച്ച പെണ്ണിനെ പഴച്ചവനോട് പൊട്ടിക്കരഞ്ഞ പെണ്ണിനെ എന്തേ മൂസ നീ അത് തിരിച്ചു വിട്ടത് എന്ന് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകൻ വല്ലാണ്ട് വിഷമിച്ചു പോയി ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ ഞാൻ ചെയ്തത് അപാകതയായി പോയല്ലോ എന്ന് ഖേദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകനോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ് അമാ വജത്ത ശർറൻ മിൻഹ അതിനേക്കാൾ കൊടും പാപം ചെയ്ത വൃത്തികെട്ടവർ നിന്റെ നാട്ടിലുള്ളപ്പോൾ പശ്ചാത്തപിച്ച് അള്ളാന്റെ അടുക്കലേക്ക് മടങ്ങിയ പാവപ്പെട്ട പെണ്ണിനെ നീ എന്തിനാണ് പറഞ്ഞു വിട്ടതെന്ന് ചോദിച്ചപ്പോൾ അതിനേക്കാൾ വമൻ ഹുവ ശർറും മിൻഹ അതിനേക്കാൾ വലിയ കൊടും പാപം ചെയ്തത് ആരാണ് ജിബ്രീലെ എന്ന് ചോദിച്ചപ്പോൾ ഖാല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു മയ്യതുർഖു സലാത ആമിദം മുതഅമ്മിദ അറിഞ്ഞുകൊണ്ട് നമസ്കാരം ഒഴിവാക്കുന്നവർ വ്യഭിചാരികളെക്കാൾ
ഇന്നാലും കൊടുംബാവികളാണ്. അവർ കൊടുംബാവികളാണ് മൂസ. അവർ ഈ നാട്ടിലുള്ളിടത്തോളം കാലം അള്ളാന്റെ റഹ്മത്ത് അവൻ പിടിച്ചെടുക്കും മൂസ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമസ്കാരമില്ലാത്തവരെ നിങ്ങളോട് അറിയിക്കാൻ വേണ്ടി പ്രവാചകനോട് പറയുകയാണ്. മനസ്സിലാക്കിക്കോ, ഇതിനെ വിശദീകരിച്ച് ഉലമാക്കൾ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കച്ചവടത്തിൽ, നിങ്ങളുടെ സുറുആത്തുകളിൽ ബർക്കത്ത് വേണമോ, ഫൽയുഖ്രിജ് മിൻഹാ താരികസ്സലാ, ആ ഗ്രാമത്തിൽ നിന്ന് നമസ്കാരമില്ലാത്തവരെ നിങ്ങൾ ആട്ടി പുറത്താക്കണം. അങ്ങനെ ആട്ടി പുറത്താക്കിയാൽ നിങ്ങളുടെ സസ്യങ്ങളിലും വൃക്ഷങ്ങളിലും കൃഷികളിലും കച്ചവടങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് ബർക്കത്ത് ഉണ്ടാകുമെന്ന് ഉലമാക്കൾ വ്യാഖ്യാനിക്കുന്നു. വീണ്ടും ഹദീസിൽ വരുന്ന ഒരു സംഭവം, അന്ന ഉഖ്തൻ ലഹു അന്ന ഉഖ്തൻ ലഹു മാ ഖത്, ഒരു സഹാബിയുടെ ഭാര്യ മരിച്ചു, ഒരു സഹാബിയുടെ സഹോദരി മരിച്ചുപോയി. അദ്ദേഹം അങ്ങനെ വരികയാണ്, ആ സഹാബത്തിന് ആ സഹോദരിയെ കബറടക്കുകയാണ്. ഫസഖത മിൻഹു കീസും മിൻ മാലിഹി ഫീഹിമാലുൻ, സമ്പത്തുള്ള ഒരു ചെറിയ ഒരു ഭണ്ഡാരം, ഒരു ചെറിയ സഞ്ചി അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് കബറിലേക്ക് വീണുപോയി. സഖത, അതിങ്ങനെ കബറിലേക്ക് വീണുപോയി. കാര്യം ഫലം യഷ്ഹുറാഹദും, ആരും അതിനെ കുറിച്ചൊന്നും മനസ്സിലാക്കി കൊടുത്തുമില്ല, പറഞ്ഞതുമില്ല. അവരെല്ലാവരും മണ്ണിട്ട് മൂടി, എല്ലാവരും ഇൻസറഫു മടങ്ങിപ്പോയി. ഇദ്ദേഹം വീട്ടിലേക്ക് പോയപ്പോൾ ഫലമ്മാ ദുക്കർ, അത് ഓർമ്മ വന്നപ്പോൾ, തന്റെ സഹോദരിയുടെ കബറിങ്കരികളിലേക്ക് വന്നുകൊണ്ട് ഫനബഷ, കബറിങ്ങനെ മാന്തി. കബർ മാന്തിയപ്പോൾ കബറിങ്ങനെ എരിയുകയാണ്, എരിയുകയാണ്, കബറിങ്ങനെ എരിയുകയാണ്. അദ്ദേഹം മണ്ണതിലേക്ക് വാരിയിട്ടുകൊണ്ട് ഓടുകയാണ്, ഓടുകയാണ്, ഓടുകയാണ്. തന്റെ ഉമ്മയുടെ അരികിലേക്ക് ഓടിയിട്ട് പറയുന്നു, യാ ഉമ്മ. നെടുവേർപ്പിട്ടുകൊണ്ടുള്ള അറബികളുടെ വിളിയാണ് ഉമ്മ. അങ്ങനെ വിളിക്കുകയാണ്, നിലവിളിക്കുകയാണ് ഉമ്മ. മാ കാനത്ത അമലുഹ്തി, എന്റെ സഹോദരി എന്ത് ജോലിയാണ് ചെയ്തിരുന്നത് ഉമ്മ? ഉമ്മ ഉടനെ ചോദിച്ചു, കാലത്ത് എന്തേ വമാ സുആലുക, എന്തേ നീ ഇപ്പോൾ നിന്റെ സഹോദരിയെ കുറിച്ച് ചോദിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ കാലത്ത് ആ ഉമ്മ കാല ആ സഹോദരൻ പറയുകയാണ്, ഉമ്മ എന്റെ കയ്യിലിരുന്ന കീസ് കബറിൽ വീണുപോയി. ഫനബശു ഖബറഹ, ആ കബറിലെ മണ്ണ് ഞാൻ ഇങ്ങനെ മാറ്റിയപ്പോൾ, ഇന്നന്നാറ യസ്തഅലു അലൈഹ, ആ കബറിനെയും അവളെയും തീ വലയം ചെയ്തിരിക്കുകയാണ് ഉമ്മ. ഫബക്കത്ത്, ഉമ്മയും ഇത് കേട്ട മാത്രയിൽ പൊട്ടിക്കരഞ്ഞുപോയി. ഉടൻ തന്നെ പറയുകയാണ്, മോനെ, അവൾ ഒരു തെറ്റും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ അവൾ നമസ്കാരത്തിൽ അലസത കാണിക്കുകയും ആ സമയത്ത് നമസ്കരിക്കാതെ പിന്തി നമസ്കരിക്കുകയും ചെയ്യുന്നവളാണ്. ആ ഒരു തെറ്റ് മാത്രമേ അവളിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. സഹോദര, ഓർക്കൂ സഹോദര, നമസ്കാരമില്ലാത്തവരെ, ജമാഅത്തിൽ പങ്കെടുക്കാത്തവരെ, ബാങ്ക് വിളി കേട്ടിട്ട് ഉത്തരം നൽകാത്തവരെ, കൂസലില്ലാതെ കിടന്നുറങ്ങുന്നവരെ, അലംഭാവത്തോടെ കച്ചവടം ചെയ്യുന്നവരെ, നമസ്കാരത്തിൽ പിന്തി വരുന്നവരുടെ കബറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ കൈഫ മയ്യതുറുഖു സലാ, ഹാദാ ഹാലു മൻ തറക്കൽ ജമാഅ, ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയവളുടെ അവസ്ഥ ഇതാണെങ്കിൽ, ഫകൈഫ ഹാലു മൻ തറക്ക സലാ, നമസ്കാരം ഒഴിവാക്കിയവന്റെ അവസ്ഥ എന്താണ്? പറയേണ്ടതുണ്ടോ? പറയേണ്ടതുണ്ടോ? മഹാനായ ഉമറുൽ ഫാറൂഖിന് കുത്തേറ്റപ്പോൾ, ലമ്മാത്തുഅന ഉമർ, ഉമറിന് കുത്തേറ്റപ്പോൾ, ഉമർ റളിയല്ലാഹു അൻഹു വീണ് പിടയുകയാണ്, വേദന കൊണ്ട് പിടയുകയാണ്. ഖീലലി അമീരുൽ മുഅ്മിനീൻ, അമീരുൽ മുഅ്മിനോട് പറയപ്പെട്ടു, അസ്സലാ 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 യാ അമീരുൽ മുഅ്മിനീൻ. ഓരോ സഹാബാക്കളുടെ ആവേശം എന്തെന്ന് മനസ്സിലായോ? അവർ മരിക്കുന്ന വേളയിൽ നമസ്കാരം പൂർത്തിയാക്കി നമസ്കരിക്കണമെന്നാണ് അവരുടെ ആഗ്രഹമെങ്കിൽ, ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കുത്തേറ്റ് പള്ളിയിൽ കിടക്കുമ്പോൾ സഹാബാക്കൾ വിളിച്ചു പറയുന്ന, അസ്സലാ യാ അമീരുൽ മുഅ്മിനീൻ, അമീരുൽ മുഅ്മിനീനെ നമസ്കാരം, നമസ്കാരം, നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ പതുക്കെ എഴുന്നേൽക്കുകയാണ്, മുറിയിൽ ഇങ്ങനെ പൊത്തി, പുറവിൽ ഇങ്ങനെ പൊത്തി പിടിക്കുകയാണ്. മഹാനായ ഉമർ അൽ ഫാറൂഖ് പറയുകയാണ്, നാം ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമല്ലാ സലാത്തലഹു,
ആരെങ്കിലും ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് ജീവിച്ചിട്ട് അവൻ ജീവിക്കുന്നത് വെറുതെയാണ്, അവന് നമസ്കാരമില്ല എങ്കിൽ അവന് ഒരു ഹല്ലും ഇസ്ലാമിലില്ല. രക്തം ഇങ്ങനെ അദ്ദേഹത്തിന്റെ മുറിവിൽ നിന്ന് ഒലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ അവസ്ഥയിൽ സ്വല്ല, അതേ അവസ്ഥയിൽ അദ്ദേഹം നമസ്കരിക്കുകയാണ്. അതേ അവസ്ഥയിൽ അദ്ദേഹം നമസ്കരിച്ച് പൂർത്തിയാക്കിയെന്ന് ഹദീസിൽ കാണാം. എന്നിട്ട് പറഞ്ഞ എന്താ അവസ്ഥയിൽ നിസ്കരിക്കാത്തവർക്ക് ആ മരണത്തോട് അടുത്ത് കിടക്കുന്ന സമയത്തും പറഞ്ഞത് ചാൻസില്ല. ഈ നമസ്കാരമില്ലാതെ മരിച്ചുപോയാൽ സുഹൃത്തുക്കളെ എന്തായിരിക്കും നിന്റെ മരണത്തിന്റെ ആ അന്ത്യസമയം? ഏതവസ്ഥയിലായിരിക്കും? എങ്ങനെ റൂഹ് പിടിക്കും? എങ്ങനെ റൂഹ് പിടിക്ക? മലക്കുകൾ വരുന്ന രൂപം വല്ലാത്ത രൂപമാ, പറയാൻ സമയമില്ല. വല്ലാത്ത രൂപമാണ്, വല്ലാത്ത രൂപമാണ്. മലക്കൾ ഇങ്ങനെ വരും റൂഹിനെ പിടിക്കാൻ. ആരെ? പള്ളിയുമായി, ഇബാദത്തുമായി, നമസ്കാരവുമായി, നോമ്പുമായി ബന്ധമില്ല മുസ്ലിം സഹോദര സഹോദരി. ഒരു ദിവസം നീ എവിടെയെങ്കിലും കിടന്ന് മരിക്കുമ്പോൾ മലക്കുകളുമായി നീ കുറച്ച് വഴക്കുണ്ടാകും, മലക്കുകളുമായി നീ ഒരു വാഗ്വാദം നടത്തും. നബിയേ, അല്ലാഹു തആല പറയാണ്, അതൊന്ന് കണ്ടിരുന്നെങ്കിൽ നിബിധങ്ങളുടെ അടുത്ത് ഇത് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ഒരു ദിവസം പള്ളിയിൽ വന്നിരുന്നിട്ട് ആയത്ത് ഓതി ഇങ്ങനെ കരയാൻ തുടങ്ങി. മരിക്കാറായി കിടക്കുന്നവന്റെ അവസ്ഥ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെമ്പറിന്റെ അടുത്തിരുന്നപ്പോ ഓതിയിട്ട് സഹാബാക്കളെ അറിയിക്കുകയാണ്, ഏയ് സഹാബത്തെ നിങ്ങൾക്ക് അല്ലാഹു കാണണമെന്ന് ആഗ്രഹമുണ്ടോ? തൊണ്ടക്കുഴിയിലേക്ക് റൂഹ് വരുമ്പോൾ, തൊണ്ടക്കുഴിയിലേക്ക് നിങ്ങളുടെ റൂഹ് വരുമ്പോൾ, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ പോകുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതാല മലക്കുകളെ ഇങ്ങനെ അങ്ങോട്ട് ഇറക്കും. ഇറക്കിയ സമയത്ത് അവരുമായി ഒരു ചങ്ങാത്തം, ഒരു അടിപിടി, ഒരു പിടിവലി, ഒരു വഴക്ക്. തണ്ടക്കുഴിയിൽ റൂഹയെത്തുന്ന വേളയിൽ മലക്കുകൾ അവരുടെ കൈകൾ നീട്ടിക്കൊണ്ട് പറയും, അഹരിജോസക്കും നിന്റെ ആത്മാവ് ഇങ്ങെടുക്കടാ എന്ന് വലിച്ച് ബഹളം വിളിച്ചുകൊണ്ടാണ് ഈ മലക്കുകൾ അവരെ സമീപിക്കാൻ വരിക. ബാസിത്തോ ഐദിയവും അഹരിജോ ഫുസകും. നബിയെ, ആ രംഗം വലൗത്തറ അങ്ങ് കണ്ടിരുന്നെങ്കിൽ മലക്കുകൾ ഇവരുടെ റൂഹ് പിടിക്കാൻ വേണ്ടി വരുമ്പോൾ അവരുടെ മുഖത്ത് അവർ അടിക്കും പ്രഹരിക്കും, അവരുടെ മുതുകത്ത് അടിക്കും പ്രഹരിക്കും. അവരിങ്ങനെ വല്ലാണ്ട് നിലവിളിച്ച് കൂടിക്കൊണ്ടിരിക്കും. ആ ഒരു രംഗം വലൗത്തറ നബിയെ അങ്ങ് കണ്ടിരുന്നെങ്കിൽ സഹിക്കാൻ പറ്റൂല. നബി അങ്ങ് കണ്ടിരുന്നെങ്കിൽ രണ്ട് പറയും, അള്ളാന്റെ മേൽ ഇല്ലാത്തതൊക്കെ നീ പറഞ്ഞില്ലേ, നമസ്കരിക്കാൻ വേണ്ടി വിളിച്ചപ്പം വന്നില്ലല്ലോ, അതിന്റെ ഒക്കെ പരിഹാരം നിനക്ക് ദാ ഇപ്പൊ തരാൻ പോവുകയാണ്, ഇപ്പൊ കണ്ടോ, ഇപ്പൊ പിടിച്ചോ, ഇതാ പിടിച്ചോ. നഊദു ബില്ലാ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ആ രംഗം വീട്ടുകാർക്ക് കാണാൻ പറ്റൂല. നമ്മളിങ്ങനെ കിടക്കും, വല്ലാത്ത അവസ്ഥയായിരിക്കും ആ സമയത്ത്. മലക്കുകൾ വന്ന് നമ്മളോട് കാണിക്കുന്ന ഓരോ രംഗങ്ങളാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ വ്യക്തമാക്കുകയാണ്. അല്ലാഹു തആല പറയുകയാണ്, അവന്റെ റൂഹ് ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും, പക്ഷേ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ശരിയല്ലേ?
മരിക്കാറായി കിടക്കുന്നവന്റെ അരികത്ത് നമ്മളെല്ലാവരും വാപ്പാടെടുക്കൽ, വാപ്പ മരിക്കാൻ പോവാ, നമ്മളെല്ലാരെയും വിളിച്ചിരുത്തിയൊക്കെ ഓതും. ദുആ ചെയ്യും. വാപ്പായും മലക്കളും നമ്മളുടെ ബന്ധം അവസ്ഥ എന്തെന്നറിയാൻ പറ്റുമോ? വല്ലാത്ത പിടുത്തവാ മോനെ, വല്ലാത്ത പിടുത്തവാ. റസൂലെ പോലും വെറുതെ വിട്ടോ? റസൂലെ പോലും പിടിച്ചപ്പോ റസൂലെ ദുആ ചെയ്തെന്താ? അല്ലാഹുമ്മ അല്ലാഹുമ്മ ഇന്നക തഅഖുദുർ റൂഹ് ആത്മാവിനെ നീ പിടിക്കുന്നത് മിനൽ അസബി വൽ ഖസബി വൽ അനാമിലി അല്ലാഹുമ്മ ഫഅഇന്നി അലൽ മൗത് വഹവ്വിൻഹു അലയ്യ അല്ലാഹ് അല്ലാഹ് നീ മജ്ജയിൽ നിന്നും മജ്ജയും മാംസത്തിൽ നിന്നും എല്ലുകളെ പൊതിഞ്ഞിരിക്കുന്ന മാംസത്തിൽ നിന്നും ആ എല്ലിനകത്തുള്ള മജ്ജയിൽ നിന്നും വിരലിന്റെ അറ്റങ്ങളിൽ നിന്നും ഓരോ വിരലുകളുടെ അഗ്രത്തിൽ നിന്നുമാണ് നീ റൂഹ് പിടിക്കുന്നത്. അല്ലാഹ് അത് സഹിക്കാൻ കഴിയില്ല. അല്ലാഹ് അല്ലാഹുമ്മ ഫഅഇന്നി എന്നെ ഒന്ന് സഹായിക്കണേ. അല്ലാഹ് നബിതങ്ങളാണ് ദുആ ചെയ്യുന്നത്, നബിതങ്ങളാണ് ദുആ ചെയ്യുന്നത്. അല്ലാഹുവോട് യാചിക്കുകയാണ്, കെഞ്ചുകയാണ് അവസാനത്തെ സമയത്ത്. അല്ലാഹുമ്മ ഫഅഇന്നി അല്ലാഹുമ്മ ഫഅഇന്നി അലൽ മൗത് അല്ലാഹ് എന്നെ ഒന്ന് സഹായിക്കല്ലാ. വഹബ്ബിൻഹു അലയ്യ ആ സഖറാത്ത് എളുപ്പമാക്കി താ. അല്ലാഹ് ലോകത്തിന്റെ ഗുരുഭൂതർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തോട് മല്ലരിക്കുന്ന വേളയിൽ റസൂലുള്ള ദുആ ചെയ്തതാണ്, വേദന സഹിക്കവയ്യാതെ ദുആ ചെയ്തതാണ്. അല്ലാഹുമ്മ ഹവ്വിൻ അലാ മുഹമ്മദ് സഖറാത്തിൽ മൗത് മുഹമ്മദിന്റെ മേലെ സഖറാത്തിൽ ഹാല് സഖറാത്തിൽ മൗത്ത് ഒന്ന് എളുപ്പമാക്കി താ, ഒന്ന് എളുപ്പമാക്കി താ എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകൻ ദുആ ചെയ്തെങ്കിൽ മലക്കുകളുടെ ആ രംഗം, ആ വിരൂപമായ രൂപം, ബഹുമാനമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ, മലക്കുകൾ ആ വരും രംഗം അവനിലേക്ക് മലക്കുകൾ വരും. അവന്റെ രണ്ട് കണ്ണിൽ ആ മലക്കുകളുടെ മുഖത്ത് അവന്റെ രണ്ട് തേറ്റപ്പല്ലുകൾ, തേറ്റപ്പല്ലുകൾ കൊമ്പുപോലത്തെ പല്ലുകൾ നീട്ടി പിടിച്ചുകൊണ്ട് ഭൂമിയെ ഇളക്കി മറിച്ച് ഉഴുതു മറിച്ചുകൊണ്ട് നേരെ അവന്റെ അടുക്കലേക്ക് വരും. അവന്റെ അടുക്കലേക്ക് വരുമ്പോൾ ഇല്ല ഇല്ല പിടിക്കല്ലേ, അല്ലാഹുമ്മ അഖിർനി അല്ലാഹുമ്മ അഖിർനി അല്ലാഹുമ്മ അഖിർനി. അവിടെ നമ്മൾ കുറെ ദുആ ചെയ്യും. എന്റെ സുഹൃത്തെ, ആ ദുആയും കൂടെ കേട്ടിട്ട് നമുക്ക് പ്രസംഗം നിർത്താം. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കും അല്ലാഹുവിനോട്, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പടച്ച തമ്പുരാന്റെ ദർബാറിൽ നമ്മൾ നിൽക്കുമ്പോൾ, അവനെ നേരിൽ കാണുമ്പോൾ നമ്മൾ അവനോട് കെഞ്ചി കെഞ്ചി ചോദിക്കുന്ന നാല് രംഗങ്ങളുണ്ട്. കെഞ്ചി കെഞ്ചി ചോദിക്കും. ഈ സമയത്തൊന്നും പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവൂല. എന്തെല്ലാം പറഞ്ഞാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. അല്ലാഹുവിനോട് നമ്മൾ പോയിട്ട് കഞ്ചും. ഒന്നാമതായി അവനോട് യാചിക്കും പോയി, തീർന്നു, ഞാൻ നിർത്താൻ പോയാണ്. ഈ ഒരു നാല് സന്ദർഭം ഒന്ന് മനസ്സിലാക്കിയാൽ ഇനിയെങ്കിലും നമ്മൾ ചെയ്യാൻ തോന്നുമല്ലോ. അള്ളാന്റെ അടുക്കൽ യാചിക്കുന്ന രംഗം, മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ യാചിക്കുന്ന രംഗം. വെറുതെ എന്തിനാ വാത് കേൾക്കുന്നത്? വെറുതെ എന്തിനാ പ്രസംഗം കേൾക്കുന്നത്? എന്തിനാ നോമ്പ് പിടിക്കുന്നത്? എന്തിനാണ് നമസ്കരിക്കുന്നത്? എന്തിനാണ് താലീമിൽ പങ്കെടുക്കുന്നത്? അള്ളാന്റെ അടുക്കൽ പോയി യാചിക്കേണ്ട ഒരു അവസ്ഥ വരല്ലേ. ഒന്ന് മനസ്സിലാക്കണം, ഒന്ന് മനസ്സിലാക്കണം. അള്ളാന്റെ അടുക്കൽ പോയി നമ്മൾ യാചിക്കുന്ന നാല് സന്ദർഭം ഹദീഫിൽ വരുന്നത്. അള്ളാഹുവോട് പോയി പറയും നമ്മൾ ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്താതിരിക്കട്ടെ. അല്ലാഹു എന്താ യാമീൻ പറയാ, തുറക്കം വരുന്നോ? അല്ലാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഉൾപ്പെടുത്തിയ പോയി, തീർന്ന് പീസായി പോയി, ഒരു രക്ഷയില്ല. അല്ലാഹു ഉൾപ്പെടുത്താതിരിക്കട്ടെ. ആ നാല് രംഗം, ആ നാല് രംഗം ദുആ ചെയ്യാണ് പടച്ചവനോട്, രക്ഷയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി യാചിക്കാൻ. അള്ളാഹുവേ നീ രണ്ട് പ്രാവശ്യം ഞങ്ങളെ ജീവിപ്പിച്ചു, രണ്ട് പ്രാവശ്യമായി ഞങ്ങളെ മരിപ്പിച്ചു. അള്ളാഹുവേ നീ നേരത്തെ ഞങ്ങളെ മരിപ്പിച്ചു, ഇപ്പോൾ നീ ഞങ്ങളെ ജീവിപ്പിച്ചിരിക്കുകയാണ്. ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, കൊടുമപരാധം പ്രവർത്തിച്ചവരാണ്, ഒരുപാട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയവരാണ്. അള്ളാന്റെ അടുക്കൽ നമുക്ക് സംസാരിക്കാനുള്ള അവകാശം അല്പസമയം അള്ളാഹു തരുമ്പോൾ ആ അല്പസമയം പ്രയോജനപ്പെടുത്തുകയാണ് നമ്മൾ. ഞങ്ങൾ ചെയ്ത പാപങ്ങൾ നിന്നോട് ഏറ്റുപറയുന്നു അല്ലാഹ്. ഞങ്ങളെ ഒന്നിറക്കി
ഒന്നിറക്കി വിടുമോ അല്ലാ, ഒന്നിറക്കി വിടുമോ അല്ലാ, ഒന്ന് രക്ഷപ്പെടുത്താൻ ഒരു പഴുതി വരുമോ അല്ലാ. അല്ലാഹുണ്ട് ആദ്യമായി ആദ്യമായി നമസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, പള്ളിയുമായി ബന്ധമില്ല, ജമാഅത്ത് നമസ്കാരവുമായി പങ്കാളിയല്ല, അവർ അല്ലാഹുവിന്റെ അടുക്കൽ പോയി. കെഞ്ചിന്റെ രംഗമാണ് ഹദീസിൽ വരുന്നത്. റബ്ബനാ മത്തനസനതൈൻ ഫഹയതനസനതൈൻ ഫഅതറഫ്നാ ബിദുനൂബിനാ ഫഹല്ലില ഖുറൂജു മിൻ സബീൽ. ഉടനെ അല്ലാഹുവിന്റെ മറുപടി ذلكم بأنه إذا دعي الله وحده كفرتم وإن يشرك به تؤمنوا فالحكم لله فالحكم لله العلي الكبير. എന്തേ ഇപ്പൊ നിങ്ങളിപ്പോ കിടന്ന് പൊട്ടിക്കത്തെറിക്കുന്നത്, എന്തേ നിങ്ങളിപ്പോൾ അട്ടഹസിക്കുന്നത്, നിങ്ങളെ അള്ളാഹുലേക്ക് ക്ഷണിച്ചിരുന്നില്ലേ? അന്നഹു ഇദാ ദുഇയ അല്ലാഹു, അള്ളാഹുലേക്ക് നിങ്ങളെ ക്ഷണിച്ചപ്പോൾ, വഹ്ദഹു അവൻ മാത്രമേ ഉള്ളൂ, അവന്റെ അസ്തിത്വത്തെ പരിചയപ്പെടുകയും അവനെ മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് പലരും നിങ്ങളോട് പറഞ്ഞപ്പോൾ കഫർത്തും, നിങ്ങളത് നിഷേധിച്ച് തള്ളിയില്ലേ? അല്ല പറയുന്ന മറുപടി, ഒന്ന് കേട്ട് മനസ്സിലാക്കി, ഇനിയെങ്കിലും തൗബാ ചെയ്യ്, തൗബാ ചെയ്യ്, മനസ്സിലാക്ക്. വഹ്ദഹു ഗഫർതും വൈ യുശ്രക് ബിഹി തുഅ്മിനു. ശിർക്കിന്റെ കോട്ടയിലേക്ക് പോയാൽ നിനക്ക് കുഞ്ഞുണ്ടാവും, നിനക്ക് വീട് വെക്കാൻ പറ്റും, നിനക്ക് നിന്റെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുമെന്ന് ശിർക്കിന്റെ വഴികളിലേക്ക് നിന്നെ തെളിച്ചുവിട്ടപ്പോൾ തുഅ്മിനു, നീ അത് വിശ്വസിച്ചു. ഇപ്പോൾ അന്ന് നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു, നീ ഒരു തെറ്റിലേക്ക് വീണാൽ അതിനും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടായിരുന്നു എങ്കിൽ ഓർത്തോ, ഫൽഹുക്കുമുലില്ലാ, ഇന്നത്തെ രാജാധികാരം എനിക്ക് മാത്രമാണ്, എനിക്ക് മാത്രമാണ്, എനിക്കല്ലാതെ ഇവിടെ ചലിക്കാൻ ആർക്കും അനുവാദമില്ല. ഒന്നാമത്തെ ചോദ്യം, ഒന്നാമത്തെ മറുപടി. വീണ്ടും രണ്ടാമത്, റബ്ബന അബ്സർന وسمعنا فارجعنا نعمل صالحا إنا موقنون. ഞങ്ങളിപ്പോ ഇതെല്ലാം കണ്ടു അല്ലാ, അബ്സർന, ഞങ്ങൾക്ക് ബോധ്യമായി അല്ലാ, മനസ്സിലായി അല്ലാ, വസമിഅന, ഞങ്ങളിപ്പോ കേട്ടു അല്ലാ, അല്ലാ ഫർജിഅന, ഒന്ന് റിട്ടേൺ അടിക്ക് റബ്ബേ, ഒന്ന് മടക്ക് റബ്ബേ, ഒന്ന് മടക്ക് റബ്ബേ, ഒരു ചാൻസ് താ റബ്ബേ, നഅമൽ സാലിഹ, ഞങ്ങളെല്ലാം ചെയ്തു കൊള്ളാം അല്ലാ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിൽ എത്തിക്കൊള്ളാം അല്ലാ, സദഖകൾ ചെയ്യാമല്ലാ, സക്കാത്ത് വാരിക്കോരി കൊടുത്തോളാമല്ലാ, അമ്പര ചുംബികളായ കൊട്ടാരങ്ങൾ വെക്കില്ല അല്ലാ, നമൽ സാലിഹൻ, സുഹൃതങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളല്ലാ, ഇന്നാ മോക്കിനോ എന്ന് ഉറപ്പിച്ചു പറയുന്നു അല്ലാ, ഉറപ്പിച്ചു പറയുന്നു അല്ലാ, പറപ്പിച്ചു പറയുന്നു അല്ലാ. പടച്ച തമ്പുരാനോട് അല്ലാഹുവിനോട് കെഞ്ചി കെഞ്ചി പറയുമ്പോ പടച്ചവന്റെ മറുപടി, അല്ല പരിഹസിച്ചുകൊണ്ട് വിമാനസീത്തും ലിഖായോമിക്കും ഹാദ ഇന്ന നസീനാക്കും ഇന്ന നസീനാക്കും വധൂക്കുവാദൽ ഖുൽദ് ബിമാ കുന്തും തമലൂ. ആരുമില്ല, ആരുമില്ല, പടച്ചവന്റെ മുന്നിൽ രണ്ടാമത് കെഞ്ചി കെഞ്ചി യാചിക്കുമ്പോ അള്ളാന്റെ മറുപടി, പരിഹസിച്ചുകൊണ്ട് അള്ളാഹു പറയും, രുചിക്കടാ രുചിക്കടാ വിമാനസീത്തും, നീ മറന്നതിന്റെ ഫലമായി രുചിക്കടാ, നീ മറന്നതിന്റെ കാരണമായി രുചിക്കടാമിക്കും ഹാദാ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് പലരും മൈക്ക് കെട്ടി നിന്നോട് പറഞ്ഞിട്ട് നീ അത് തിരസ്കരിച്ചവനല്ലേ, നിഷേധിച്ചവനല്ലേ, നോക്കൂ
നോക്കു നീ രുചിച്ചോ അന്ന് നീ എന്നെ മറന്നെങ്കിൽ ഇന്നാനസീനാക്കും ഇപ്പോൾ നാം നിങ്ങളെ മറന്നിരിക്കുന്നു ഫദൂഖൂ അദാബൽ ഖുൽദ് നിത്യമായ നരകത്തിലേക്ക് പോയിക്കോ ബിമാ കുന്തും തഅമലൂ നീ പ്രവർത്തിച്ചതിന്റെ ഫലമായി നിത്യമായി നീ നരകത്തിലേക്ക് പോയിക്കോ ഇപ്പൊ എനിക്ക് നിങ്ങളെ അറിയേയില്ല അല്ല പറയാണ് ഇന്നാ നസീനാക്ക് ഞാൻ നിങ്ങളെ മറന്നു പിന്നെയും രക്ഷയ്ക്ക് വേണ്ടി യാചിക്കും പിന്നെയും യാചിക്കും നമ്മളൊരു കേസ് ഫയൽ സ്വീകരിച്ചു ഔട്ടായി പോയി കൊടുക്കൂലെ വീണ്ടും അപ്പീല് പിന്നെയും ഔട്ടായി പിന്നെയും കൊടുക്കൂലെ കോടതി ജില്ലാ കോടതി ഹൈക്കോടതി അവിടുന്ന് സുപ്രീം കോടതി എത്രത്തോളമെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ അവിടെ ഇവിടെ ദുനിയാവില് വാദിക്കുമെങ്കിൽ ഇതേപോലെ നാളാഖിറത്തിൽ നീ വാദിക്കും മൂന്നാമത് വീണ്ടും നീ യാചിക്കുകയാണ് അല്ലാന്റെ മുന്നിൽ റബ്ബന അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറ അല്ലദീ കുന്നാ അള്ളാഹുവേ ഒന്നിറക്കിത്ത ഒരു ചാൻസ് കൊടുത്ത ഇനി ഞങ്ങൾ ചെയ്യാത്ത എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്തു കൊള്ളാം എല്ലാ നന്മകളും ഞങ്ങൾ ചെയ്തോളാം അപ്പൊ അള്ളാന്റെ മറുപടി മൂന്നാമത് അള്ളാന്റെ മറുപടി അവലം നാളെ ആഹ്റത്തിൽ രക്ഷപ്പെട്ട് മഴ അവിടെ മഴ പെയ്താൽ ഓടുവോ നിർത്താൻ പോണേ വിശപ്പടിക്കുന്നതായിരിക്കും നരകത്തിൽ പോകുന്നുള്ള രക്ഷപ്പെടുത്താൻ വേണ്ടി നസീഹത്ത് കൊണ്ടൊരു ഒരു ഒരു ഗുണം കിട്ടിയാൽ അൽഹംദുലില്ലാ അല്ലെന്ന് പറയല്ലേ ഉസ്താദ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മുതൽ ഞങ്ങൾക്ക് നല്ലപോലെ നടക്കേണ്ടി വരും അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ മഴയൊക്കെ മഴയൊന്നും ഇൻഷാല്ലാ പെയ്യുള്ളൂ ഇത് കഴിഞ്ഞിട്ടേ നാലാമത്തെ ദുആ കഴിഞ്ഞിട്ടേ പെയ്യുള്ളൂ ഇതിന്റെ അങ്ങോട്ട് വിളിച്ചത് പ്രസംഗിക്കണമെന്ന് കേട്ട് മനസ്സിലാക്കട്ടെ വേണ്ടേ അപ്പൊ നിർത്തിയാക്കട്ടെ എന്നാ നിർത്തിയാക്കട്ടെ രണ്ട് 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 ദുആ കണ്ടോ ആഖിറത്ത് ഇപ്പൊ യാചിക്കുകയാണ് ഖുർആൻ ഖുർആൻ യാചിക്കുകയാണ് കെഞ്ചുകയാണ് അള്ളാന്റെ അടുക്കൽ ഒരു ചാൻസിന് വേണ്ടി കെഞ്ചിന്റെ രംഗം മൂന്നാമത് കെഞ്ചുമ്പോ അല്ല പറയുന്നത് എന്താ അവലം നിങ്ങൾക്ക് ഞാൻ സമയം തന്നില്ലേടാ നിനക്ക് ഞാൻ സമയം തന്നില്ലേ അവലന്നു അമ്മർക്കും നിങ്ങൾക്ക് ഞാൻ ആയുസ് കൂട്ടി തന്നില്ലേ മായ തദക്കറു ഫീ ചിന്തിക്കാൻ മൻ തദക്കറ വജാഅക മുന്നദീർ എത്ര പ്രവാചകന്മാർ നിങ്ങളിലേക്ക് വന്നു എത്ര സഹാബത്ത് വന്നു എത്ര മൗലിയമാർ വന്നു എത്ര പ്രബോധകർ വന്നു നിങ്ങൾക്ക് എന്നെ കുറിച്ച് പറഞ്ഞു തന്നില്ലേ പിന്നെന്തിനാ എന്നോട് പോയി യാചിക്കുന്നത് നിങ്ങളെ കുറിച്ച് എന്നെ കുറിച്ച് പറയാതെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ശരിയാണോ ശരിയാണോ ഓക്കെ ശരിയാണ് എന്ന് സമ്മതിക്കുന്ന നാലാമത്തെ ദുആ നാലാമത്തെ യാചന അതോടെ പറഞ്ഞ നിർത്തും ഇവരിങ്ങനെ വന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെറിയ ഒരു സഹായങ്ങൾ ചെയ്താൽ അൽഹംദുലില്ലാ വലിയ ഉപകാരം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ ദുആയില് നമ്മുടെ ഈ സദഖയുടെ ദുആയും കൂടെ അല്ലാഹ് ഖബൂലാക്കും ഇൻഷാ അല്ലാഹ് ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുന്നിൽ പോയി കെഞ്ചുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് പടച്ചവനെ ഈ കൂട്ടരിൽ ഞങ്ങളെ പെടുത്തരുത് അതുകൊണ്ട് യാ അല്ലാഹുവേ പരിശുദ്ധമായ ഈ മാസത്തിൽ ഈ നാലാമത്തെ ദുആ ചെയ്യുന്നതിന് മുമ്പ് അവസാനം അല്ലാഹ് കടുപ്പമായ ഒരു വാക്ക് പറയും കടുപ്പമായ ഒരു വാക്ക് ആ വാക്കോടുകൂടി അല്ലാഹു തആല ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട ഈ സുഹൃത്തുക്കൾ ത്യാഗം സഹിച്ച് ത്യാഗം ചെയ്ത് പ്രഗത്ഭരും പ്രശസ്തരുമായ പണ്ഡിതന്മാരെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിൽ അണിനിരത്തി നിങ്ങൾക്ക് വേണ്ട നസീഹത്തുകൾ ചെയ്യിക്കാൻ വേണ്ടി ഒരു പറ്റം യുവാക്കൾ ഇവിടെ തയ്യാറെടുത്ത് അല്ലാഹു അവർക്ക് അവർക്ക് അനുകൂലമായി അല്ലാഹു സുബ്ഹാനഹു വതആല ആഖിറം അവർക്ക് അനുകൂലമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ പ്രവർത്തനത്തെ സാലിഹായ കർമ്മമാക്കി അല്ലാഹു അംഗീകരിക്കുമാറാകട്ടെ അവരുടെ എല്ലാ ഓട്ടവും അവരുടെ എല്ലാ പരിശ്രമങ്ങളും ഒരു സാലിഹായ കർമ്മമാക്കി അല്ലാഹു അംഗീകരിക്കുമാറാകട്ടെ അവരുടെ ഈ ചെറിയ സംഘടനയുടെ പേരിൽ അവരുടെ ഈ പ്രവർത്തനത്തിന്റെ പേരിൽ ഈ ഉമ്മത്തിന് ഈ നാട്ടുകാർക്ക് പാവപ്പെട്ടവർക്ക് രോഗികൾക്ക് ക്യാൻസർ പിടിച്ചു കിടക്കുന്നവർക്ക് വീടില്ലാത്തവർക്ക് മയ്യത്തിന് കഫൻ തുണി വാങ്ങൽ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ നന്മയ്ക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ഉപയോഗിക്കാൻ അവരൊരു ചെറിയ സദഖ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ ഈ സദഖയും കൂടെ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ നമുക്ക് ചോദിക്കാം യാ അല്ലാഹ് ഞങ്ങളുടെ റൂഹ് നീ പിടിക്കുമ്പോൾ അല്ലാഹുവെ നല്ല നിലയിൽ പിടിക്കണേ ഖബർ പറയുന്ന രംഗവും ആ ബാക്കിയുള്ള ആയിഷാവി പറയുന്ന രംഗങ്ങളൊക്കെ ഉണ്ട് ഒന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ പറയുന്നില്ല ഖബറിനകത്ത് കിടക്കുന്ന ശിക്ഷകൾ അനുഭവിക്കുന്ന ആ രംഗം റസൂലിൽ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് ബഹുമാനപ്പെട്ട പ്രവാചകൻ പറയാണ് ഇന്നിറായിത്തുക്കും ഇന്നിറായിത്തുക്കും തുഫ്തിനൂന ഫിൽ ഖബർ കുബ് ഫിൽ ഖബർ
قبور قبرل نينغل بيادري كنو جان كانم سحابته جان كانم سحابته نبي صلى الله عليه وسلم تنغل بريان يندت نال دعا بڑي پچ وڑتو إذن لن رچ وڑان مندي دعا جان بڑي پچ رام رسول الله بڑي پچ يندا يالم يند اي ورشت برواشنة تند نالائي مرق آم بطي سمادان وعي الحمد لله ادمر ان الدعاء ان الطريق تندر نمك بورا سحابا كالبريان كان النبي صلى الله عليه وسلم رسول الله صلى الله عليه وسلم يعلم هذا الدعاء ينقل يعلمنا هذا الدعاء يدعى ينقل بريبتر كما يعلم الصورة من القران قران لنا قران لنا صورة رسول الله ينقل بريبتر ترنا لقول يدعى ينقل بريبتر نو ينقل بحمانة بن عباس رضي الله عنه ان هذه الكلام هذه يد دعاء رسول الله بريبتر نال دعاء هذه نقول شيئا يمكننا كبرنا رشاقتهم يمكننا بديبتشي كنتم إن شاء الله بديبتشي